ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ശ്രീകുട്ടിയുമായി ഭിക്ഷാടനത്തിനായി വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ശ്യാമയെ ശ്രീകുട്ടിയെ കാണാനിടയാവുന്നു. ശ്രീകുട്ടി ശ്യാമേശി എന്ന് വിളിച്ചുകൊണ്ട് ബഹളം വെച്ചത് കേട്ട് ശ്യാമ ശ്രീകുട്ടിയെ തിരിച്ചറിയുന്നു. ഉടനെ തന്നെ ആ സ്ത്രീ ശ്രീകുട്ടിയുമായി അവിടെ നിന്ന് തിരികെ അവരുടെ താവളത്തിലേക്ക് മടങ്ങാനായി ശ്രമം നടത്തുന്നു. ഇത് കണ്ട ശ്യാമ ശ്രീകുട്ടിയെ അന്വേഷിച്ച് പിന്നാലെ ഓടിയെത്തിയും അരികിൽ ആ കണ്ട ഒരു ഓട്ടോ ഡ്രൈവറോട് വേഗം ഓട്ടോ എടുക്കാനും തനിക്ക് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അവരുടെ പിന്നാലെ പോകാനാണെന്നും ശ്യാമ അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ആ ഡ്രൈവർ വണ്ടിയും എടുത്ത് ശ്യാമയോടൊപ്പം പുറപ്പെട്ടു. ഈ സമയത്ത് യാത്ര ചെയ്യുന്നതിനിടയിൽ ശ്യാമ അഖിലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അഖിൽ ഹോൾ കോൾ എടുത്തതും ഉടനെ തന്നെ ശ്യാമ പറഞ്ഞു, അഖിൽ സാർ, ഞാൻ ശ്രീകുട്ടിയെ കണ്ടിട്ടുണ്ട്. ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടു പോയവരെ ഞാൻ കണ്ടു. അവരുടെ പിന്നാലെ ഞാനിപ്പോൾ ഒരു ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൊക്കേഷൻ സാറിന് സെൻഡ് ചെയ്തു തരാം എന്ന് ശ്യാമ ഉടനെ തന്നെ അഖിലിനോട് അറിയിച്ചു. അത് കേട്ടതും അഖിൽ പറഞ്ഞു, ശരി, താൻ എനിക്ക് ലൊക്കേഷൻ അയച്ചേക്ക്, പക്ഷേ സൂക്ഷിച്ച് വേണം കേട്ടോ ഫോളോ ചെയ്യാൻ എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വിളിച്ചു. അതിനുശേഷം ശ്യാമ അവരെ അന്വേഷിച്ച് പോകുന്നു. ഈ സമയത്ത് ശ്രീകുട്ടിയെ കാണാതായതിൻ്റെ സങ്കടത്തിൽ വീട്ടിൽ നിന്ന ആഖിൽ അശ്വതിയോട് എത്രയും വേഗം ഓഫീസിലെത്തണമെന്ന് ഐശ്വര്യ വിളിച്ചു പറഞ്ഞ് നേരെ ഓഫീസിലേക്ക് അശ്വതി എത്തിച്ചേരുന്നു. അവിടെ ഐശ്വര്യയുടെ ക്യാബിനിലേക്ക് ചെല്ലാനൊരുങ്ങുന്ന അശ്വതി മനസ്സ് ചിന്തിച്ചു, ഐശ്വര്യ ഇന്നലെ എന്നെ കണ്ടിട്ടുണ്ടാവും, എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ എന്നെല്ലാം അശ്വതി മനസ്സിൽ ആശങ്കപ്പെട്ടു. വേഗം ക്യാബിനിലേക്ക് കയറി ചെന്ന ഐശ്വര്യയോട് സോറി മാഡം എന്ന് പറഞ്ഞത് കേട്ട് ഐശ്വര്യ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് ഈ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് അശ്വതിയോട് ഐശ്വര്യ അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ ഐശ്വര്യയോട് ചോദിച്ചു, അതെന്താ മാഡം അങ്ങനെ ചോദിച്ചത്, എനിക്ക് ഈ ജോലി വേണം, എന്താ മാഡം എന്ന് അന്വേഷിച്ചപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, എന്നിട്ടാണോ നിന്നെ ഞാൻ ഫോൺ വിളിച്ച് വരുത്തേണ്ട അവസ്ഥയുണ്ടായത്? ഇനി ഇങ്ങനൊരു അവസരം വന്നാൽ, ഇങ്ങനൊരു അവസ്ഥയുണ്ടായാൽ പിന്നെ നീ ഈ ജോലിയിൽ കാണില്ല എന്ന് ഐശ്വര്യയെ വാൺ ചെയ്യുന്നു. അത് കേട്ട ഉടനെ അശ്വതി പറഞ്ഞു, ഇല്ല മാഡം ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതും, എന്നാൽ ഇന്നലെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ഫയൽ എത്രയും വേഗം നീ സെറ്റിൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം എന്ന് അറിയിച്ചു. ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അശ്വതി പുറത്തിറങ്ങി. നേരെ തൻ്റെ സീറ്റിലേക്ക് എത്തിയതും അശ്വതിയുടെ ഫോണിലേക്ക് കോൾ വന്നു. അശ്വതി നോക്കിയതും അരുണാണെന്ന് കണ്ടതോടെ വേഗം ഐശ്വര്യ തന്നെ കാണുന്നുണ്ടെന്ന് നോക്കിയതിനു ശേഷം കോള് അറ്റൻഡ് ചെയ്യുന്നു. അശ്വതി അരുണോട് ചോദിച്ചു, എന്തായി അരുൺ, ശ്രീകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അത് കേട്ടതും അരുൺ പറഞ്ഞു, ഞാൻ അല്പം മുമ്പ് TVSV വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ ചില നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകുട്ടിയെ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുമെന്നാണ് അവർ പറയുന്നത് എന്ന് കേട്ടതും ഉടനെ അശ്വതി ചോദിച്ചു, അയ്യോ എന്റെ മോളെ അതിർത്തിയിലേക്ക് കൊണ്ടുപോയെന്നോ, എന്തിനാ എന്ന് ചോദിച്ച ഉടനെ അരുൺ പറഞ്ഞു, ചിലപ്പോൾ കുഞ്ഞിനെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാനാകും, തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിരിക്കും എന്നാണ് അവർ പോലീസുകാരുടെ നിഗമനം. എന്തായാലും ഉടനെ തന്നെ അവർ കുഞ്ഞിനെ കണ്ടെത്തും എന്ന് അരുൺ അറിയിച്ചു. അത് കേട്ടതോടെ അയ്യോ എൻ്റെ മോള് എൻ്റെ ശ്രീകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതിയുടെ ബോധം പറയുന്നു. വേഗം തന്നെ ഫോണും കട്ടായി ആ ടേബിളിലേക്ക് വീണു. ഉടനെ ബോധം കെട്ട് അശ്വതി ആ ചെയറിലേക്ക് വീണ് കിടന്നു. ഉടനെ അരികിൽ കണ്ട മറ്റൊരു സ്റ്റാഫ് വേഗം ജാസ്മിൻ ജാസ്മിൻ എന്ന് വിളിച്ച് അശ്വതിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അശ്വതി ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് സീറ്റിനരികിലേക്ക് എത്തിയ ആ പെൺകുട്ടി വേഗം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് അശ്വതിയുടെ മുഖത്ത് തളിച്ചു. ഈ സമയത്ത് പുറത്തെന്തോ ബഹളം കേട്ടുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഐശ്വര്യ കോൾ കട്ടിയതിനു ശേഷം ക്യാബിന് പുറത്തേക്കെത്തി. എന്താ അവിടെ എന്ന് ഐശ്വര്യ വേഗം ആ സ്റ്റാഫിനോട് അന്വേഷിച്ചു. ഉടനെ അവർ പറഞ്ഞു, അല്ല ജാസ്മിൻ പെട്ടെന്ന് ബോധം കെട്ട് വീണു. ജാസ്മിൻ ഞാൻ വെള്ളം തളിച്ച് നോക്കി, ഞാൻ വിളിച്ചു നോക്കാം മാഡം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവർ ജാസ്മിൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ഉടനെ തന്നെ ജാസ്മിനെ എന്താ സംഭവിച്ചെന്നറിയാനായി ഐശ്വര്യ അശ്വതിക്ക് അരികിലേക്ക് വരാൻ തുടങ്ങുമ്പോഴേക്കും അശ്വതിയുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞ ആ നിമിഷത്തിൽ പെട്ടെന്ന് അശ്വതി ഐശ്വര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഉടനെ തന്നെ ഐശ്വര്യ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് മാറുന്ന സംസാരിക്കുമ്പോൾ അശ്വതിയുടെ മുഖത്ത് വെള്ളം തളിച്ച് അരികിലുണ്ടായിരുന്ന സ്റ്റാഫ് വിളിച്ചെഴുന്നേൽപ്പിക്കാനായി ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അവസാനം പെട്ടെന്ന് മുഖത്ത് വെള്ളം വീണതുകൊണ്ട് ആ ബോധം മറഞ്ഞിരുന്ന അശ്വതി പെട്ടെന്ന് തനിക്ക് എന്തോ സംഭവിച്ചു എന്ന രീതിയിൽ കണ്ണു തുറന്ന് പതുക്കെ നോക്കി. ഉടനെ തന്നെ ബോധം തെളിഞ്ഞ അശ്വതി കണ്ണ് തുറന്ന് പതുക്കെ ഒന്ന് പരിസരമാകെ നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഐശ്വര്യയെ കാണുന്നു. ഐശ്വര്യ തന്നെ തിരിച്ചറിഞ്ഞതെന്ന ആശങ്കയായിരുന്നു അശ്വതിയുടെ മനസ്സിലാകെ. എന്ത് ചെയ്യുന്നോർത്ത് ആകെ ഭയന്ന് നിന്ന അശ്വതി വേഗം തന്നെ തൻ്റെ മുഖത്തേക്ക് ആ തട്ടം എടുത്തിട്ടു. അതിനുശേഷം ഐശ്വര്യ തന്നെ കണ്ടില്ലെന്ന് ഉറപ്പായ നിലയിൽ അശ്വതി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അരുൺ വീണ്ടും അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അശ്വതി കോള് കണ്ടതോടെ അരുണാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ അശ്വതി കോള് കട്ട് ചെയ്തു. ഉടനെ തന്നെ ഐശ്വര്യ അത് മനസ്സിലാക്കുന്നു.
അശ്വതി കോൾ എടുക്കാതെ കട്ട് ചെയ്ത് കളയുന്നത് കണ്ട് ഐശ്വര്യ വേഗം ഫോണിൽ സംസാരിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും അശ്വതിയുടെ ഫോണിലേക്ക് കോള് വരുന്നത് ശ്രദ്ധിച്ചു. അശ്വതി ആ കോള് വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞ് ഫോൺ കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നത് കണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് ഐശ്വര്യക്ക് മനസ്സിലാവുന്നു. ഐശ്വര്യ വേഗം തന്നെ അരികിലേക്ക് എത്തി അശ്വതിയോട് ചോദിച്ചു, ജാസ്മിൻ എന്താ തനിക്ക് വന്ന കോള് താൻ അറ്റൻഡ് ചെയ്യാത്തത് എന്ന് ചോദിച്ചതും വേഗം തന്നെ ജാസ്മിൻ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, അതിലെന്തോ ചുറ്റിക്കളിയുണ്ടല്ലോ, ഞാൻ ആ ഫോണിങ് തന്നെ ഞാൻ നോക്കട്ടെ ആരാ വിളിച്ചതെന്ന് എന്ന് പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു, അയ്യോ മേഡം അത് പിന്നെ വേണ്ടാത്ത കോളായിരുന്നു അതുകൊണ്ടാ എന്ന് പറഞ്ഞത്. അങ്ങനെ വേണ്ടാത്ത കോള് അത് ആരെ തന്നെ ഇപ്പൊ വിളിച്ചത്, ഇവിടെ ഇത്തരം ചുറ്റിക്കളികളൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് ഐശ്വര്യ വീണ്ടും അശ്വര്യയോട് അറിയിച്ചു. ഉടനെ തന്നെ ഐശ്വര്യ അങ്ങനെ പറഞ്ഞത് കേട്ട് അശ്വതി പറഞ്ഞു, അല്ല മേഡം അതെൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ ചോദിച്ചു, എന്നിട്ടെന്താ ഫ്രണ്ടിനെ കൊള്ളു താൻ എടുക്കാത്തത്, താൻ ആ ഫോണിങ് തന്നെ ഞാൻ നോക്കട്ടെ ഏത് ഫ്രണ്ടാണെന്ന് എന്ന് പറഞ്ഞ് ഐശ്വര്യ വീണ്ടും ബഹളം വെച്ചു. ഉടനെ തന്നെ അശ്വതി പറഞ്ഞു, അല്ല മേഡം ഇവിടെ ഡ്യൂട്ടി ടൈമിൽ ഫോണിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നും മേഡത്തിന് അതൊട്ടും ഇഷ്ടമല്ല എന്നും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ മേഡത്തിൻ്റെ അത്തരം തീരുമാനങ്ങളെ ഞാൻ മാനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ വന്നപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്യാതിരുന്നത്, മേഡത്തിനോട് അത്രയും റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോള് അറ്റൻഡ് ചെയ്യാത്തതെന്ന് അശ്വതി അറിയിച്ചു. അത് കേട്ടതോടെ ജാസ്മിൻ്റെ വാക്കുകൾ കേട്ട് ഐശ്വര്യയ്ക്ക് വലിയ സന്തോഷമായി. തന്നോട് അത്രത്തോളം കൂറും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു മനസ്സിൽ ഐശ്വര്യ പറഞ്ഞു, ശരി ശരി സമ്മതിച്ചു, എന്തായാലും ഇനി ജോലിയാണ് പ്രധാനം, ഫോൺ കോളൊന്നും താൻ അറ്റൻഡ് ചെയ്യേണ്ട, മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേഗം ഐശ്വര്യ തൻ്റെ ക്യാബിനിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഐശ്വര്യ പോയതിൻ്റെ ആശ്വാസത്തിൽ അശ്വതി തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു. അപ്പോഴാണ് ശ്യാമ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയവരുടെ താവളം മനസ്സിലാക്കി അവിടേക്ക് എത്തിയത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, മോളെ സൂക്ഷിക്കണേ അവരെല്ലാം ലഹരി കഴിച്ചിട്ടുണ്ടാകും എന്ന് അറിയിച്ചു. ശ്യാമ വേഗം തന്നെ പതുക്കെ ആ താവളത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് ശ്യാമയെ തിരിച്ചറിഞ്ഞ സ്ത്രീകുട്ടി ശ്യാമേച്ചി എന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കിയതും അവർ അവരെ കണ്ടതും ഉടനെ താവളത്തിലെ എത്തിയ സ്ത്രീ അവരോട് പറയുന്നു, ഇനിയും നമ്മൾ ഇവിടെ തുടർന്നാൽ ആ പെൺകുട്ടി ചിലപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇവിടുന്ന് മറ്റെവിടേക്കെങ്കിലും പോകണം എന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞു, നമുക്ക് ഉടനെ തന്നെ പൊള്ളാച്ചിയിലേക്ക് എത്തണം, കുട്ടികളെ എല്ലാം ഒരു റൂമിൽ പൂട്ടിയിട്ടേക്ക് ഉടനെ തന്നെ വണ്ടി എത്തും എന്ന് അയാൾ അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ എല്ലാവരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താനായി പോന്നു. ഈ സമയത്ത് ശ്യാമ ആ താവളത്തിലേക്ക് എത്തി സ്ത്രീകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ശ്യാമ എത്തിക്കഴിഞ്ഞു. ശ്യാമ കാഴ്ച കണ്ടതും മോളെ സ്ത്രീകുട്ടി എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്നു. മോളുടെ കയ്യിലെ കെട്ടഴിച്ച് അഴിക്കുകയും മറ്റു കുട്ടികളെ കണ്ട് ആകെ അന്തിച്ച് ശ്യാമ നിന്നു. ഉടനെ തന്നെ സ്ത്രീകുട്ടി പറഞ്ഞു, ശ്യാമേച്ചി ഇതൊക്കെ ഇത് എന്നെ പോലെ ഇവിടെ ഇവർ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ച് സ്ത്രീകുട്ടി പറഞ്ഞു. അതെല്ലാം കേട്ടതും സ്ത്രീകുട്ടി ശ്യാമയോട് പറഞ്ഞു, ശ്യാമേച്ചി ഇവരെയും കൂടി രക്ഷിക്കണം. അത് കേട്ട ഉടനെ ശ്യാമ ആകെ ടെൻഷനിലായി. അപ്പോൾ ഉടനെ തന്നെ സ്ത്രീകുട്ടി തന്നെ സഹായിച്ച ആ ചെറുക്കനോട് അവിടെ തന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ആ ചേട്ടനോട് വേഗം സ്ത്രീകുട്ടി പറഞ്ഞു, ഇതെൻ്റെ ചേച്ചിയാ ശ്യാമേച്ചി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അതിനുശേഷം അവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി. കുട്ടികളെല്ലാവരും പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയൊരവസരം ഇത്, ഇത് നമുക്ക് ശരിക്കും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ശ്യാമ പറഞ്ഞനുസരിച്ച് ആ റൂമിൽ നിന്ന് പതുക്കെ കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് അവിടുന്ന് പുറത്തേക്ക് പോകുന്ന അവരെ ശ്യാമയെയും കുട്ടികളെയും പൊന്നുശ്യാമിയും കൂട്ടരും കാണാനിടയാകുന്നു. ഉടനെ തന്നെ അവരെല്ലാവരും കൂടി ശ്യാമയെ പിടികൂടി. ശ്യാമയെ ആ സ്ത്രീ പിടിച്ചു വലിച്ചുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുചെന്ന് ശ്യാമയുടെ കൈ കെട്ടിയിരുന്നു. ഈ സമയത്ത് കുട്ടികളെ എല്ലാവരെയും വേഗം ശ്യാമയും മറ്റെല്ലാവരും ചേർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കുട്ടികളെയും അവർ മറ്റൊരു റൂമിൽ പൂട്ടിയിരുന്നു. ഈ സമയത്ത് അഖിൽ ശ്യാമ അയച്ചു കൊടുത്ത ആ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് വേഗം ശ്യാമ എവിടെയാണ് എത്തിയെന്നറിയാനായി അവിടേക്ക് പുറപ്പെടുന്നു. ഈ സമയത്ത് ശ്യാമയുടെ ഫോണിലേക്ക് അഖിൽ വിളിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ അഖിൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെയും വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നു. ഉടനെ തന്നെ പോലീസുകാരും ആ താവളത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് ശ്യാമയെ അവിടെ ബന്ദിയാക്കിയിരിക്കുന്ന സ്ഥലത്ത് ശ്യാമയുടെ ഫോൺ അവർ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. ആ സമയത്ത് ശ്യാമയുടെ ഫോണിലേക്ക് അഖിൽ കോൾ ചെയ്തു. അഖിലിൻ്റെ കോള് വരുന്നത് കണ്ട് ശ്യാമ വേഗം ഫോണിലേക്ക് നോക്കുകയും അയ്യോ അഖിൽ സാറാണല്ലോ വിളിക്കുന്നതെന്ന് ഓർത്ത് ശ്യാമ ആകെ ടെൻഷനിലാകുന്നു. അഖിൽ എത്ര വിളിച്ചിട്ടും ശ്യാമ കോൾ എടുക്കാത്തത് കൊണ്ട് അഖിലും ശ്യാമ എന്തോ അപകടത്തിൽപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്നു.